ട്ടെ കഴിഞ്ഞ രണ്ട് സംത്സരമായി എനിക്ക് ശാരീരികമായുള്ള ചില പരിമിതികളുണ്ടായിരുന്നു എന്നാൽ മറ്റനേകരെ പോലെ തന്നെ അനേക ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായി സൗഖ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു ഏകദേശം ഒരു സംവരക്കാലും ഞാൻ കുർബാന ശുശ്രൂഷ നടത്തിയില്ല അതിനുശേഷം രണ്ടാമത്തെ വർഷം ഒരു അത്ഭുതം വെള്ളിയാഴ്ച ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിഷ്ണു കുർബാന ശുശ്രൂഷ അവിടെ വെച്ച് നിർവഹിച്ചു അതിനുശേഷവും ഏകദേശം കാലം കുർബാന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയില്ലായിരുന്നു എന്നാൽ അതിനുശേഷമാകുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ടുള്ള ആരോഗ്യം ലഭിച്ചത് ഇന്ന് കൂടെ നിങ്ങളോട് കൂടെ ഇതിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായാലും അതിയായ സന്തോഷമുണ്ട് സമയത്തിൻ്റെ പരിമിതി മൂലമാകുന്നു അല്ലെങ്കിൽ മുഴുവൻ ശുശ്രൂഷീലം കൊടുക്കുവാനായിട്ട് ഉള്ള സൗഖ്യം ലഭിച്ചിട്ടുണ്ട് വേഗതയൽപ്പം കുറവുണ്ടെന്നേ ഉള്ളു അതിനുവേണ്ടി അനേകർ പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ചതാണ് സൗഖ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥനയിൽ ഓർത്തവരായ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു രണ്ടാമത് ഇവിടെ ഈ ദിവസങ്ങൾ വരുന്നതിലും ഏകദേശം ഒരു വർഷക്കാലം നമ്മുടെ ഇടയിൽ ധാരണയും ധാരണാ അതുപോലെ തന്നെ പല വിധത്തിലുള്ളതായ പ്രചരണവും പല ഭാഗങ്ങളിൽ നിന്ന് ു മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നുണ്ടായി ഓരോരുത്തർ അധിക്ഷേപിക്കത്തക്കതായുള്ള വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി അതുണ്ടായതെല്ലാം ഒരു ഒരുവിൽ നിന്നാണെന്ന് ഞാൻ പറയുകയില്ല പേര് വെക്കാതെ മറ്റുള്ളവരുടെ പേര് വെച്ചുകൊണ്ട് ധാരാളം കത്തുകൾ പല വിധത്തിലിറങ്ങുന്നുണ്ട് ചിലപ്പോൾ ിൽ ചിലത് അല്ലെങ്കിൽ അറിയാത്തതില് നിങ്ങളുടെ പേര് വെച്ച് എഴുതിയായിട്ടുള്ള എത്തുകൊണ്ട് വായിച്ചു നോക്കുമ്പോൾ ഭാഷയൊക്കെ അല്പമൊക്കെ ചിലരെയൊക്കെ മനസ്സിലാവും അതുകൊണ്ട് ആരായി ഈ ഭാഷ ഇത് എഴുതിയതെന്ന് മനസ്സിലാക്കുവാനും കഴിയും പക്ഷേ പേര് വെച്ച ആളല്ലായിരിക്കും അതും വളരെ വ്യക്തമായിട്ട് പല പല കേസുകളും മനസ്സിലാക്കിയിട്ടുണ്ട് അതിലൊന്നിലും ഒരു പരിഭവവും നമുക്ക് അന്യോല്യം ഉണ്ടാകേണ്ടതായിട്ടില്ല പറഞ്ഞുവെന്നും പറയാതെ പറഞ്ഞു പറഞ്ഞ പറഞ്ഞൊക്കെയും പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ലെറ്റസ് ഫോർ ഗെറ്റ് ആൻഡ് ഫോർ ഗീം അതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് രണ്ടാമതായിട്ട് ആകാംക്ഷയോടുകൂടെ നിങ്ങളും അതുപോലെ തന്നെ മറ്റു പലരും സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ നമ്മെ ദ്വേഷിക്കുന്നവരും പ്രതീക്ഷിച്ചിരിക്കുന്നതായുള്ള ഒരു വിവരം നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പല ആളുകൾ പല പേരുകൾ നിങ്ങൾക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് എല്ലാം നല്ല ഉദ്ദേശത്തോടാണെന്ന് എനിക്ക് വലിയ വിചാരമില്ല എന്നാൽ ആരും പറ അതുകൊണ്ട് പല പേരുകളും ചിന്തിക്കാൻ പോലും അർഹതയില്ലാതായിപ്പോയി എന്നാൽ നിങ്ങളുടെ സംബന്ധിച്ച് ഈ രണ്ട് മെത്രാച്ചന്മാരുടെ സന്നദ്ധിയിൽ വെച്ച് ജോൺ തോമസും മറ്റും സംസാരിച്ചു ആ ധാരണയുടെ മിനിറ്റ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ വികാരങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ അതിനാൽ ഞാൻ ജോൺ തോമസിനോട് പറഞ്ഞൊരു ഇന്നലെ വൈകിട്ട് ആരോടും പറയരുത് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല ഏതായാലും ഞാൻ ഞാനിതുവരെ കേട്ടില്ല അങ്ങനെ പറയുന്ന സ്വഭാവമുള്ള ആളെന്ന് എനിക്ക് വലിയ വിശ്വാസം ഇല്ല അങ്ങനെ പറയുകയില്ലെന്ന വിശ്വാസം പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ആകയാൽ ഈ ഇടവേക്ക് വലിയപത്രാപുരത്തെ തിരുവേരിയുമായിട്ട് ഞാൻ ആലോചിച്ചു ഇപ്പൊ എനിക്ക് വാസ്തവം പറഞ്ഞാൽ കോൺഫിഡൻറ്റായിട്ട് ആലോചിക്കാൻ ഒരൊറ്റ ആളേ ഉള്ളൂ അപ്പം ആ ആലോചനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ ആലോചനയോടുകൂടി തന്നെ നിങ്ങളുടെ ഉപകാരം കൊടുക്കുന്നുണ്ട് ഈ പുതിയ ഇടവേക്ക് കുവൈറ്റ് സിറ്റി ബർത്തോമ പാരീഷ് എന്ന പേര് നൽകി റിപ്പോർട്ട് എനിക്ക് കിട്ടിയ ടൗൺ എന്ന് പറയാനായിട്ട് ഞാൻ ടൗൺ അല്ല സിറ്റി കുവൈറ്റ് ടൗൺ അല്ല കുവൈറ്റ് സിറ്റിയാണ് അതുകൊണ്ടാണ് ആ പേര് നൽകിയിരിക്കുന്നത് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ഞാൻ അനൗൺസ് ചെയ്ത് ഔദ്യോഗികമായിട്ടുള്ള കൽപ്പന ഞാനവിടെ മടങ്ങിച്ചല്ല തുടരുന്നില്ലേ അത് ദീർഘമായിട്ട് അല്പം എഴുതണമല്ലോ രണ്ടാമത് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ക്രിസ്മസ്റ്റരുമേനെ അനൗദ്യോഗികമായിരിക്കുന്ന ഒരു സന്ദർശനത്തിനാണ് അൻപത്തിരണ്ടിൽ വന്നത് നല്ല ഔദ്യോഗികമായി ഇടവകയെ സംഘടിപ്പിച്ച് മാത്രപൊലിത്ത തിരുവേണ്ട കൽപ്പന എന്നാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് ഇപ്പം നാൽപ്പത്തൊൻപത് വർഷം നാൽപ്പത്തോളാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അതിൻ്റെ അൻപതാം വർഷം അറുപതല്ല അൻപതാം വർഷത്തിലേക്ക് ഉള്ള ഒരുക്കം കോവിഡിലെ വിശ്വാസ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാകുന്നു എന്നുള്ളതും അനുസ്മരിപ്പിക്കുന്നു അതിലും ദൈവം ഇടയാക്കട്ടെ ഇപ്പോഴിനെയും ഇന്ന കൈമത്ത് പറഞ്ഞിരുന്നവരിൽ അതിന് സമയമില്ല സവകാശതയില്ല അതുകൊണ്ട് ഇന്നും ആശുശ്രൂഷയില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ ഉച്ച കഴിഞ്ഞ കുഞ്ഞുങ്ങളെ കാണുവാനായിട്ട് സൺഡേ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് കൈമത്ത് കൊടുക്കാവുന്ന വിചാരിക്കുന്നു ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം